നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാന പാതയിൽ കൂറ്റനാട് ചാലിപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. അപകടത്തിൽ രണ്ട് പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. കർണാടക സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. കുന്നുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ കൂറ്റനാട് വാവന്നൂരിന് സമീപം ചാലിപ്പുറത്ത് വെച്ച് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. വൈദ്യുതി പോസ്റ്റും തകർന്നു വീണു. വാഹന ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വാവന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരായ മണ്ണാർക്കാട് അറ്റാശ്ശേരി സ്വദേശികളായ സജീഷ്, ഭാര്യ രേവതി എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച 11:45 അപകടം. കൊപ്പത്ത് നിന്നും ശീതളപാനീയങ്ങൾ ചങ്ങരംകുളം ഭാഗത്തേക്ക് വിതരണത്തിനായി കൊണ്ടുപോകുകയായിരുന്ന മിനി ലോറിയും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന പൾസർ ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ മിനി ലോറി ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 പേരും റോഡിൽ തെറിച്ചു വീണു. ബൈക്ക് ലോറിയുടെ മുൻവശം തകർത്ത് തുളച്ചു കയറിയ നിലയിലായിരുന്നു. മിനി ലോറി ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിനിടയാക്കിയത്. തെറ്റായ ദിശയിൽ മിനി ലോറി ബൈക്കിലേക്ക് ഇടിച്ചു കയറുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് ഓടിച്ച ആളുടെ നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സവും നേരിട്ടു. മുൻവശം തകർന്ന മിനി ലോറി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് റോഡരിയിലേക്ക് മാറ്റാനായത്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സൗന്ദര്യവൽക്കരണ പദ്ധതിയുമായി നഗരസഭ രംഗത്ത്. ഇതിന്റെ ഭാഗമായുള്ള അനുബന്ധ പ്രവൃത്തികൾ ആരംഭിച്ചു. കോളേജിലേക്കുള്ള പാതയിലും നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്ഥാന കോളേജിലാണ് സൗന്ദര്യവൽക്കരണത്തിന് നഗരസഭ ലക്ഷ്യമിടുന്നത്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര മുഖം കോളേജിന് സമ്മാനിക്കുന്ന രീതിയിലുള്ള മുഖം മുനിക്കുന്ന പ്രവൃത്തികളാണ് നടപ്പാക്കുക. ഇതിന്റെ ഭാഗമായി പട്ടാമ്പി കോളേജ് ജംഗ്ഷൻ മുതൽ സംസ്കൃത കോളേജ് വരെയുള്ള റൂട്ടിൽ പ്രത്യേക നടപ്പാത നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്റർലോക്ക് കട്ടകൾ പതിച്ച് വീതി കൂട്ടിയുള്ള നടപ്പാതയിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പ്രത്യേകം മരങ്ങളും ചെടികളും വെച്ച് പിടിപ്പിക്കും. നടപ്പാതയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ഡ്രെയിനേജ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇന്റർലോക്ക് കട്ടകൾ പതിക്കുവാൻ പാതയുടെ ലെവലിംഗ് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പ്ലൻ ഫണ്ടിൽ നിന്ന് ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയാണ് ഇന്റർലോക്ക് ചെയ്യുന്നതിനും ഡ്രെയിനേജ് നിർമ്മിക്കുന്നതിനുമായി വാങ്ങിയിരുത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ പ്രത്യേക രീതിയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുവാൻ 1 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നടപ്പാതയിൽ വെച്ച് പിടിപ്പിക്കുവാനുള്ള മരങ്ങളും പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. പദ്ധതി എത്രയും വേഗം പൂർത്തീകരിച്ച് നടപ്പാത വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. റോഡിലെ കുഴി വാർത്തയായതോടെ ടാറിന് പകരം മെറ്റൽ പൊടിയിട്ട് അടച്ച് അധികൃതർ. ഇതോടെ റോഡിൽ പൊടിശല്യം രൂക്ഷമായി. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കൂറ്റനാട് പട്ടാമ്പി റോഡിൽ പെട്രോൾ പമ്പിന് സമീപം സംസ്ഥാന പാതയിലാണ് അധികൃതരുടെ മെറ്റൽ പൊടിയിട്ടുള്ള കുഴിയടക്കൽ. കൂറ്റനാട് പട്ടാമ്പി റോഡിൽ പെട്രോൾ പമ്പിന് സമീപം റോഡിന് കുറുകെ രൂപപ്പെട്ട കുഴി അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി സിസിടിവി ന്യൂസിൽ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. കുഴി വാർത്തയായതോടെ പ്രതിഷേധവും ശക്തമായി. ഇതോടെ പൊതുമരാമത്ത് വിഭാഗം റോഡിലെ കുഴി ടാറിനു പകരം മെറ്റലും പൊടിയും ഉപയോഗിച്ച് താൽക്കാലികമായി അടയ്ക്കുന്ന നടപടി സ്വീകരിക്കുകയായിരുന്നു. ഇതോടെ ഈ ഭാഗത്ത് പൊടിശല്യം അതിരൂക്ഷമായി. കൂടാതെ ഇരുചക്രവാഹനങ്ങളുടെ ടയർ തെന്നി നീങ്ങാനും തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്തായി പുതിയ കലുങ്ക് നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗത്തോട് ചേർന്നാണ് റോഡിന്റെ ഒരറ്റം മുതൽ മറുവശം വരെ നീളുന്ന ആഴത്തിലുള്ള കുഴി രൂപപ്പെട്ടത്. വലിയ വാഹനങ്ങൾ കുഴിയിൽ വീണ് നിയന്ത്രണം നഷ്ടപ്പെടുന്നതും ഇരുചക്ര വാഹനയാത്രക്കാർ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്ന സംഭവങ്ങളും പതിവായിരുന്നു. എന്നാൽ നിലവിൽ താൽക്കാലികമായി കുഴി അടയ്ക്കുന്ന പ്രവൃത്തി മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതുമൂലം പ്രദേശത്ത് പൊടിശല്യം രൂക്ഷമാണെന്നും വാഹനങ്ങൾ കടന്നുപോകുന്തോറും മെറ്റലും പൊടിയും ഇളകിപ്പോകുന്ന സ്ഥിതിയാണുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. കുഴി ടാറുപയോഗിച്ച് അടയ്ക്കണമെന്നാണ് വഴിയാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. സിസിടിവി ന്യൂസ്, തൃത്താല. കരകപ്പുത്തൂരിൽ ചുമട്ട് തൊഴിലാളി യൂണിയൻ CITO ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന നേതാവ് രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, യൂണിറ്റ് സെക്രട്ടറി TP സലാമു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹനൻ, കെ ജനാർദ്ദനൻ, സി പ്രഭാകരൻ, പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കരകപ്പുത്തൂർ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് സമീപമാണ് CITO ഓഫീസ് പ്രവർത്തിക്കുന്നത്. കരകപ്പുത്തൂർ സെന്ററിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തൊഴിലാളികളും നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ
അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ലോക ജലദിനത്തിന്റെ ഭാഗമായി കുളങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2 വാർഡിലെ കൊണ്ടയൂർ പുതുക്കുളത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ജലദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJയരാജ് അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ പഞ്ചായത്തുകളിലെ കുളങ്ങൾ, കിണറുകൾ എന്നിവ വൃത്തിയാക്കി ജലാശയങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സംഗീത, മധു, പുഷ്പജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M മഞ്ജുള, സുശീല, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ദുരന്തത്തെ നമുക്ക് നേരിടാൻ കഴിയണമെങ്കിൽ ഇപ്പൊ ചിലയിടങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് വാട്ടർ എ ടി എം. അപ്പോ 2 രൂപ കൊടുത്താൽ 1 ലിറ്റർ വെള്ളം കിട്ടും. നമ്മളെല്ലാം പഴയകാലത്ത് ധരിച്ചു വെച്ചത് വായുവിന് വില കൊടുക്കേണ്ടി വരില്ല എന്നാണ്. വെള്ളവും വില കൊടുക്കാതെ കിട്ടുന്ന അമൂല്യമായ ഒന്നാണ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോ നമ്മൾ കുടിക്കാൻ വെള്ളം, ചില മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ കുടിക്കാൻ വെള്ളം അത് 23 രൂപയും 18 രൂപയുടെയും കുപ്പിയാണ് നമ്മൾ വാങ്ങി വെക്കുന്നത് വെള്ളം. വേനലിൽ പറവുകൾക്ക് പാനപാത്ര പദ്ധതിയുമായി ഒയ്സ്ക ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്റർ രംഗത്ത്. താലൂക്ക് ഓഫീസ് പരിസരത്താണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഒയ്സ്ക ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് പറവകൾക്ക് പാനപാത്രം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പട്ടാമ്പി താലൂക്ക് ഓഫീസ് പരിസരത്ത് സ്ഥാപിച്ച പാനപാത്രത്തിന്റെ ഉദ്ഘാടനം വെള്ളമൊഴിച്ച് തഹസിൽദാർ TP കിഷോർ നിർവഹിച്ചു. കടുത്ത വേനലിൽ വെള്ളത്തിനായി അലയുന്ന പറവകൾക്ക് ഇത്തരത്തിലുള്ള പാനപാത്രങ്ങൾ വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ TP കിഷോർ സൂചിപ്പിച്ചു. അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ജീവജാലങ്ങളെ സംബന്ധിച്ചോളം കുടിവെള്ളം എന്നുള്ളത് വളരെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒയ്സ്ക ഇന്റർനാഷണലിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുരളീധരൻ വേളരിമഠത്തിന്റെ അധ്യക്ഷതയിൽ ഇത്തരം ഒരു പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇതുപോലെ തന്നെ തൊട്ടടുത്ത് വില്ലേജ് ഓഫീസിലും ഇതുപോലെ ഒരു കുടിവെള്ളം പക്ഷികൾക്കായിട്ട് ഒരുക്കുന്നൊരു പരിപാടി നടക്കാൻ പോവുകയാണ്. 50 സ്ഥലങ്ങളിൽ ഇതുപോലെ ഇന്ന് ഈ പരിപാടി നടക്കാൻ പോകുന്നു. എന്താണ് ഇതുപോലുള്ള കൊച്ചു സംരംഭങ്ങൾ നമ്മുടെ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതുപോലുള്ള രീതിയിലുള്ള പങ്കാളിത്തം ഒയ്സ്ക ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്റർ പ്രസിഡന്റ് മുരളീധരൻ വേളരിമഠത്തിന്റെ നേതൃത്വത്തിലാണ് പാനപാത്രം ഒരുക്കിയിരിക്കുന്നത്. വിവിധ ഇടങ്ങളിലായി 50 പാനപാത്രങ്ങളാണ് സ്ഥാപിക്കുന്നതെന്ന് മുരളീധരൻ വേളരിമഠം പറഞ്ഞു. 2 പാനപാത്രം വില്ലേജ് ഓഫീസ് പരിസരത്ത് ഡെപ്യൂട്ടി തഹസിൽദാർ VP സേതു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് ഓഫീസർ MV ഹാജറ BV, മറ്റു ജീവനക്കാരായ ഹഫ്സത്ത്, VP ജുബൈർ, KE അനി, PE ഷീജ, രോഹിത് MP, AK സുലൈഖ, SV അനീഷ്, ശശികുമാർ, ആൽഫ്രട്ടി തുടങ്ങിയവരും പങ്കെടുത്തു. പരുതൂർ ചിറങ്കര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. രാവിലെ 4 നടതുറക്കും, 5 ഗണപതി ഹോമം, തുടർന്ന് താലപ്പുലി അറിയിക്കൽ ചടങ്ങ്, തുടർന്ന് വിശേഷാൽ പൂജകളും ഉണ്ടാകും. 2 നടക്കുന്ന ഉച്ചപ്പാട്ടിന് ശേഷം 2:30 വേട്ടേക്കാരൻ ക്ഷേത്രത്തിൽ നിന്നും ആന പഞ്ചവാദ്യം അകമ്പടിയോടെ പകൽപൂരം ആരംഭിക്കും. 1:30 മുതൽ 7:30 വരെ വിവിധ ദേശ ആഘോഷ കമ്മിറ്റികളുടെ പൂരം വരവുകളും ഉത്സവപ്പറമ്പിലെത്തും. തിറ, പൂതൻ, മേളം, കാളവേല, പറപ്പൂതൻ എന്നിവ പൂരം വരവിനെ ആവേശത്തിലാക്കും. രാത്രി 7:30 നാദസ്വരം, 8 ഡബിൾ തായമ്പക, 12:30 കളംപൂജ എന്നിവ നടക്കും. പുലർച്ചെ 5:30 നടക്കുന്ന വെളിച്ചപ്പാടിന്റെ നൃത്തകൽപ്പനയ്ക്ക് ശേഷം കൂറവലിക്കൽ ചടങ്ങോടെ പാട്ട് താലപ്പുലി മഹോത്സവം സമാപിക്കും. CPIM തളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ EMS AKG ദിനാചരണം സംഘടിപ്പിച്ചു.
സിപിഐഎം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം കെ എസ് ദിലീപ് ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം തളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. എം ആർ പ്രജു സ്വാഗതം പറഞ്ഞു. സഹകരണ സംഘം പ്രസിഡന്റ് രവീന്ദ്രനാഥ്, ലോക്കൽ കമ്മിറ്റി അംഗം രാജൻ, സീമാ ബാബു എന്നിവർ പങ്കെടുത്തു. കേവലം വർത്തമാനങ്ങൾ കൊണ്ട് മാത്രമല്ല, വർത്തമാനങ്ങൾക്കും അപ്പുറം നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ഗതിവിഗതികളെ സംബന്ധിച്ച് നിർണായകമായ അഭിപ്രായം പറയുക. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും ഇഎംഎസിനെ ലോകം ഏറെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചൊരു കാലം, ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്ത് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ താൽക്കാലികമായ തിരിച്ചടികളുടെ കാലമായിരുന്ന 90s ആരംഭത്തിലാണ്. ലോകത്തെവിടെയുമുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, പ്രവർത്തകർ. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. സിസിടിവിയുടെ പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിലും ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം.